ഷൈജുമോൻ, നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് വളരെ വലിയ നിർണായകമായ ഒരു വകയിരുത്തൽ വേണ്ട വർഷമാണിത്. കഴിഞ്ഞ വർഷം 65,000 കോടി രൂപയായിരുന്നു നീക്കിവെച്ചത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ 65,000 കോടി രൂപ കൊണ്ട് വാക്സിൻ വിതരണം പോലും നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് കോൺഗ്രസ്, പ്രത്യേകിച്ച് ശ്രീ ആൻ്റോ ആൻ്റണിയുടെ അടക്കമുള്ള നേതൃത്വം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ 65,000 കോടി രൂപയ്ക്ക് പകരം രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് 1,00,000 കോടി രൂപയ്ക്ക് മുകളിൽ ഉള്ള വകയിരുത്തൽ ഇത്തവണത്തെ ബജറ്റിൽ വേണമെന്നാണ്. അതെങ്ങനെയായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ച് ഈ വാക്സിൻ വിതരണം എന്നുള്ളത് വളരെയധികം ചെലവേറിയ ഒന്നുകൂടിയാണല്ലോ. അഭിലാഷ്, ഞാൻ അത് പറയുന്നുമ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ഒരു ഈ ജി ഡി പിയുടെ കണക്കുകളെ പറ്റി പറഞ്ഞ് 11% വളർച്ചയായിട്ട് ബന്ധപ്പെട്ടത്, ഐ എം എഫും പറഞ്ഞു. ഇതിന് മുമ്പ് തന്നെ ഐ എം എഫ് ഒരു മാസം മുമ്പ് പറഞ്ഞിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാണ് ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കാൻ പോകുന്നത്, 11.3% എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? അത് നമ്മളൊരു തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നത് പലപ്പോഴും. പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ജി ഡി പി എന്ന് പറഞ്ഞത് 210,00,000 കോടി രൂപയ്ക്ക് തുല്യമായിരുന്നു. അതായത് ഏകദേശം 2.7 ട്രില്യൺ ഡോളർ. അത് എന്ത് ചെയ്തു? ഈ ആദ്യത്തെ ഭാഗത്തും രണ്ടാമത്തെ ഭാഗത്തെയും കുറഞ്ഞു വന്നപ്പോൾ ഏകദേശം 160,00,000 കോടി രൂപയിലേക്ക് എത്തി. ആ 160,00,000 കോടി രൂപയിലേക്ക് അടുത്തൊരു 225,00,000 കോടി രൂപ എത്തിക്കൂ എന്ന് പറയുന്നതാണ് ഈ 11% വളർച്ച എത്തുന്നത്. അതായത് നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 4 മുതൽ 4.5% വരെയുള്ള വളർച്ചയാണ് കൈവരിക്കാൻ പോകുന്നത്. അത് ഗവൺമെന്റ് അറിയാം, ഗവൺമെന്റ് റെക്കോർഡ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെറ്റ് ഇഫക്റ്റ് 2019-20 അപേക്ഷിച്ച് 2021-22 സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നെറ്റ് ഇഫക്റ്റ് വരുന്നത് ഏകദേശം ഒരു 4 to 4.5% വളർച്ചയാണ്. ഇനി മറ്റൊരു കാര്യം, ധനകാര്യ കമ്മിയുടെ കാര്യം പറഞ്ഞത്, ധനകാര്യ കമ്മി ഇപ്പോൾ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റായിരുന്ന 7,00,000 കോടിയിൽ നിന്ന് ഇപ്പൊ തന്നെ അത് 12,00,000 കോടിയായി. അത് ഗവൺമെന്റ് നിർവാഹമില്ല, അത് കൂട്ടിയേ മതിയാവും. അതിനനുസരിച്ച് ബോറോയിങ്സും കൂടി, കാരണം വരുമാനമില്ല. 24,00,000 കോടി രൂപയായിരുന്നു നികുതി വരുമാനം പ്രതീക്ഷിച്ചത്, 6,00,000 കോടി രൂപ മാത്രമാണ് ഡിസംബർ 31 വരെ ഗവൺമെന്റ് പിരിഞ്ഞു കിട്ടിയിട്ടുള്ളൂ. അത് ഒക്ടോബർ നവംബർ ഡിസംബറിലാണ് കൂടുതൽ കിട്ടിയത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആ സ്പെൻഡിംഗ് ഇല്ല. അവിടെയാണ് ഇപ്പൊ ചോദിച്ച ഈ ചോദ്യത്തിനൊക്കെ പ്രസക്തി വരുന്നത്. ഗവൺമെന്റ് ഈ പ്രത്യേകിച്ചും ആരോഗ്യ മേഖല കോവിഡിന്റെ പശ്ചാത്തലത്തിൽ, കോവിഡാനന്തര ഭാരതം എന്ന് പറയുമ്പോൾ ആരോഗ്യ എക്കണോമിക് സർവേ തന്നെ പറയുന്നത് ലൈവ്സ് വേഴ്സസ് ലൈവ്ലിഹുഡ് എന്നാണ്. ജീവൻ വേഴ്സസ് ജീവനോപാധിയാണ്. ജീവൻ നിലനിർത്തണോ ജീവൻ ഉപാധി നിലനിർത്തണോ? ജീവൻ നിലനിർത്താനാണ് ആദ്യം ഗവൺമെന്റ് ശ്രമിച്ചത്. ജീവൻ നിലനിർത്തുമ്പോൾ എന്തായാലും ജീവനോപാധി നഷ്ടപ്പെടും, അതാണ് ലോകം മുഴുവൻ കാണുന്നത്. അപ്പോൾ ഇനി ചെയ്യേണ്ട എന്താണ്? ജീവനോപാധിയും ജീവനും കൂടി ഒരുമിച്ച് നിലനിർത്തണം. അപ്പൊ ജീവൻ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? വാക്സിൻ വിതരണം ചെയ്യണം. വാക്സിന്റെ കണക്ക് സൂചിപ്പിക്കുന്നത് മിനിമം 1,00,000 കോടി രൂപ വേണം നമ്മുടെ ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി വരാൻ. ഞാൻ പറഞ്ഞ മൊത്തം പേരും കൊടുക്കാനല്ല, ഹേർഡ് ഇമ്മ്യൂണിറ്റി വരാൻ വേണ്ടിയുള്ള 30 കോടി 35 കോടി ആൾക്കാർക്ക് കൊടുക്കാൻ സൗജന്യമായിട്ട് തന്നെ കൊടുക്കണമെങ്കിൽ ഏകദേശം 1,00,000 കോടി രൂപയോളം വേണം. അപ്പൊ അതെങ്ങനെ കണ്ടെത്തും? ഇനി ജനങ്ങളിൽ ഭാരം അടിച്ചേൽപ്പിച്ചാണോ കണ്ടെത്തേണ്ടത്? ഒരു വരുമാനം കിട്ടിയേ ഗവൺമെന്റ് ചെലവാക്കാൻ പറ്റൂ. ആ വരുമാനം എങ്ങനെ കണ്ടെത്തും? അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, എന്താണ്, മാസീവ് ആയിട്ട് ഡിസ്ഇൻവെസ്റ്റ്മെന്റിന് പോകുക തന്നെ വേണം. ഈ വിറ്റഴിക്കൽ എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ അല്ല. ഒരു ഉദാഹരണം പറയാം, നമ്മുടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പൊതുമേഖലാ ബാങ്ക്, നമ്മൾ നോക്കിയാൽ 90% ഓഹരിയാണ് ഗവൺമെന്റിൽ ഇരിക്കുന്നത്.